നമസ്കാരം ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് നൽകാൻ എന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ തനിക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ ഹൈക്കോടതിയെ സമീപിച്ചു കേട്ടുകേവിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും കേസിൽ പരാതിക്കാർ ഇല്ല എന്നുമാണ് ഹർജിയിൽ പറയുന്നത് ഹർജി തിങ്കളാഴ്ച ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് പരിഗണിക്കും പണം കൊടുത്തതായി കക്ഷികൾ ആരും പറഞ്ഞിട്ടില്ല അതിനാൽ തന്നെ അഴിമതി നിരോധന നിയമം വകുപ്പ് ഏഴ് എ ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് നാനൂറ്റി ഇരുപത് എന്നിവ പ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത് കേസിൽ പരാതിക്കാരോ തെളിവുകളോ ഇല്ല എന്നും ഹർജിയിൽ വിശദീകരിക്കുന്നുണ്ട് പോലീസ് കമ്മീഷണർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലും കക്ഷികൾ ആരും പണം കൊടുത്തു എന്ന് മൊഴി നൽകിയിട്ടില്ല അതിനാൽ തന്നെ എഫ്ഐആർ നിലനിൽക്കില്ല എന്നാണ് ഹർജിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം സാഹിബിക്കെതിരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചുവെങ്കിലും ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകി ഉദ്ദേശത്തോടെ പണം തരത്തിൽ പിന്നീട് അപേക്ഷ യും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് കേസ് റദ്ദാക്കാൻ സൈബി കോടതിയെ സമീപിച്ചത് അതേസമയം പുതിയ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് സൈബിയെ അറസ്റ്റ് ചെയ്യാൻ വരെ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം മുൻകൂർ ജാമ്യം കിട്ടിയാൽ മാത്രമേ സൈബിക്ക് ജയിൽവാസം ഒഴിവാക്കാൻ സാധിക്കൂ എഴുപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന കേസിന് റാക്കറ്റിന്റെ സ്വഭാവമുണ്ട് എന്ന പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പറയുന്നുമുണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ അനുബന്ധമായി ചേർത്ത അഭിഭാഷകരുടെ മൊഴികളിലാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പോലീസ് ഇന്നലെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു കേസിൽ രണ്ടുതരം കുറ്റങ്ങളാണ് സായിബിക്കെതിരെ പോലീസ് എഫ്ഐആറിൽ ചേർത്തിട്ടുള്ളത് അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പ് ഏഴ് എ പ്രകാരമുള്ള കൈക്കൂലി കുറ്റവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് നാനൂറ്റി ഇരുപത് പ്രകാരം കക്ഷിയെ വഞ്ചിച്ച് പണം തട്ടിയെടുത്തുവെന്ന കുറ്റവും ഏഴ് വർഷം വരെ തടവും പിഴയുമാണ് പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ ജാമ്യമില്ല കുറ്റങ്ങൾ ഉള്ളതിനാൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യവും ഉണ്ട് സൈബി ഒളിവിൽ പോയി എന്നാണ് പോലീസ് നിഗമനം അതിനിടെ കേസിൽ എഫ്ഐആറിൽ തിരുത്തുവരുത്താൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു പ്രതിക്ക് ചതി ചെയ്ത് അന്യായ ലാഭം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയും കൂടി എന്ന ഭാഗത്താണ് പ്രതിക്ക് ചതി ചെയ്ത് അന്യായ ലാഭം ഉണ്ടാക്കണമെന്നോ ബഹുമാനപ്പെട്ട ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി എന്ന് തിരുത്തിയത് ആരോപണ വിധേയൻ പൊതുസേവകനല്ലാത്തതിനാൽ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്താനുള്ള നിയമതടസ്സം പരിഹരിക്കാനാണ് ജഡ്ജിമാരെ കൂടി സാങ്കേതികമായി അന്വേഷണത്തിന്റെ പരിധിയിലാക്കുന്ന തിരുത്തൽ എഫ്ഐആറിൽ വരുത്തിയത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തൽ വരുത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചത് കേസിൽ പത്ത് അഭിഭാഷകരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഹൈക്കോടതി അഭിഭാഷക സംഘടനാ ഭാരവാഹിയായ സൈബി ജോസ് മുഖ്യപ്രതിയായ കേസിൽ കൂടുതൽ അഭിഭാഷകർ പങ്കാളികളാണ് എന്നാണ് സൂചന സൈബി അടക്കം നാല് അഭിഭാഷകരും മുൻ ഗവൺമെന്റ് പ്ലീഡറും അടങ്ങുന്ന ഗൂഢ സംഘമാണ് കക്ഷികളെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തു എന്നാണ് മൊഴികളിലുള്ളത് ഇവർക്കെതിരെയും അന്വേഷണം വരും തന്റെ പേര് ദുരുപയോഗിച്ച് പീഡനക്കേസ് പ്രതിയായ സിനിമാ നിർമ്മാതാവിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സൈബി വാങ്ങിയെന്ന ആരോപണം ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടതാണ് വഴിത്തെരുവായത്